ലഖിംപൂർ കേരി കർഷക കൂട്ടക്കൊല കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആശിഷ് മിശ്ര സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതായി ആരോപണം. സംഭവത്തിൽ മിശ്രയോട് സുപ്രീം കോടതി വിസ്തീകരണം തേടി. കേസ് നാലാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും പരിഗണിക്കുക. ആർ അച്യുതൻ വിളിച്ചിരുന്നു. അച്യുതൻ, ആ പരാതിയുടെ പശ്ചാത്തലം എന്താണ്? ഹഷ്മി, നിലവിൽ സുപ്രീംകോടതിക്ക് മുൻപിലുള്ള ഹർജിയിലാണ് ഇത്തരത്തിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതായി, ആശിഷ് മിശ്ര ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള ആരോപണം ഉയർത്തിയത്. ഈ ഘട്ടത്തിലാണ് സുപ്രീംകോടതി ആശിഷ് മിശ്രയോട് ഒരു വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആശിഷ് മിശ്രയോട് ഇപ്പോൾ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. നാലാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഹർജി വീണ്ടും പരിഗണിക്കുക. അതിന് മുൻപായി തന്നെ ഈ സത്യവാങ്മൂലം സമർപ്പിക്കണം. 2021 ഈ ലഖിംപൂർ കേരിയിൽ കർഷകർക്ക് നേരെ വാഹനം ഓടിച്ചു കയറ്റി കൊലപ്പെടുത്തിയൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ സുപ്രീംകോടതി ആശിഷ് മിശ്രയ്ക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. നിലവിൽ ഈ ഹർജി ഇപ്പോഴും സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. ആ ഘട്ടത്തിലാണ് സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതിനുള്ള ആരോപണം അത് സുപ്രീംകോടതിക്ക് മുൻപിൽ അറിയിച്ചത്. ലഖിംപൂർ കേരി കൂട്ട കർഷക കൊലപാതകം നമ്മൾ കണ്ടതാണ്, അത് വലിയ വേദന ഉണ്ടാക്കിയതാണ്. അതിലെ കവറപ്പുകൾ കണ്ടതാണ്, രാഷ്ട്രീയ സംരക്ഷണങ്ങൾ കണ്ടതാണ്. അതിനുശേഷം ജാമ്യത്തിലിറങ്ങി പ്രധാന പ്രതി സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് ആരോപണം.